ഹായ് ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കരിയർ ടോക്സിൽ നമ്മുടെ കൂടെ അമൽ ജോസഫ് ആണ്. സോ അവോധയുടെ കൂടെയുള്ള അമലിൻ്റെ ജേർണി എങ്ങനെയാണ്, അവോധയിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റമാണ് അമലിൻ്റെ ലൈഫിൽ വന്നതെന്നൊക്കെ നമുക്കറിയാം. സോ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ തന്നെ അമലോട് ചോദിക്കാം. ഹായ് അമൽ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അവിടെ ഇപ്പൊ റിലേഷൻഷിപ്പ് മാനേജർ ആണ് തന്നേക്കണ പോസ്റ്റ്. ഗുഡ്. അപ്പൊ അവോധയിൽ എന്താണ് പഠിച്ചത്? അവോധയിൽ ഞാൻ ഇവിടെ പഠിച്ചത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന കോഴ്സ് ആണ് പഠിച്ചത്. അവോധയിലേക്ക് വന്ന ആ ഒരു ജേർണി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞതും ജോയിൻ ചെയ്തതൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, ഞാനൊരു ഒരു വർഷം മുന്നേ ഞാൻ കേട്ടായിരുന്നു ഇതിന്റെ ഓപ്പണിങ്ങിനെ പറ്റി, ഒരു കമ്പനി സ്റ്റാർട്ടിങ്ങിനെ പറ്റി. പിന്നീട് എന്റെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തതായി കേട്ടു. പിന്നെ ഞാൻ ഓരോ എന്താണ് ഈ കമ്പനിയിൽ നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു പെർഫോമൻസ്. അപ്പോ പല പ്ലേസ്മെന്റ്സ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ വേറെ കേരളത്തിൽ അങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ച് 100% പ്ലേസ്മെന്റ് ഉറപ്പ് വേറെ ഒരിടത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഇൻട്രസ്റ്റ് പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കാൻ തന്നെ കാരണം. ഇങ്ങോട്ടൊരു ഏജന്റ് വരാതെ തന്നെയാണ് ശരിക്കും അപ്ലൈ ചെയ്ത് കയറിയത്. കൊറോണ ടൈം ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നെങ്കിലും ഓക്കെ, അവര് പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റ്സ് നടക്കുകയും ചെയ്തു. അപ്പം ഏത് മാസമാണ് അവരെ ജോയിൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഒരു മാർച്ച് മാസം. ഓക്കേ, ഫൈൻ. അപ്പൊ എന്താണ് അമൽ പഠിച്ചത്? ഏത് കോളേജിലൊക്കെയാണ് പഠിച്ചത്? ഞാൻ ലാസ്റ്റ് ചെയ്തത് PG ആയിരുന്നു, PG ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളിന് ശേഷം വർക്ക് ചെയ്തു. അപ്പോ ഒന്ന് ആവുന്നില്ല കണ്ടപ്പോ പിന്നെ ഞാൻ കരിയർ പാത്ത് ഗ്രോത്ത് നോക്കിയപ്പോ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു. പിന്നെ കൊറോണ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഒരിടത്ത് കമ്പനി പ്ലേസ് ആവത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതന്നെ നോക്കാൻ നിന്ന്. ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ്, റെക്കോർഡിങ് വീഡിയോസ്, അത് സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വേറെ ഉണ്ട് ലൈവ് സെഷൻ, ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻ ഉണ്ട്. അധികം എനിക്കിട്ട് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ആവശ്യം വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ അത് ക്ലാസ്സസ് പെട്ടെന്ന് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ട് കോഴ്സ് എളുപ്പമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റുകയും ചെയ്ത്. സോ കറക്റ്റ് കംപ്ലീറ്റ് ആക്കാനും പറ്റി ടൈമിൽ തന്നെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു പ്ലേസ്മെന്റിന് വേണ്ടി. സോറി, ഹലോ, കേട്ടോ? സോറി, ഒന്നുകൂടെ പറയോ? ആ, അതായത് കോഴ്സ് സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാനും പറ്റി. അധികം ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ പിന്നെ കുറച്ച് ദിവസങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്ന് ഇവിടെ പ്ലേസ്മെന്റ് ആവാൻ വേണ്ടി. എന്നാലും ഓഫർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലേസ്മെന്റ് പ്ലേസ്ഡ് ആക്കി. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പം അവോധയിലെ ക്ലാസ്സസിലെ ക്വിസ് അസൈൻമെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു? എഫക്റ്റീവ് ആണ് നമ്മൾ തോന്നിയായിരുന്നു? ഓക്കെ, ഗുഡ് ആണ്. നമ്മുടെ മെമ്മറി റിഫ്ലക്ട് ചെയ്യണ കാര്യത്തില് ഗുഡ് ആയിരുന്നു. പിന്നെ അസൈൻമെന്റും ഓക്കെ ഗുഡ് ആയിരുന്നു. അവര് കറക്റ്റ് ആയിട്ട് വാല്യുവേഷൻ ചെയ്യുന്നുണ്ട്. സോ കൊള്ളാം, ഗുഡ് ആണ്. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഫോർകാസ്റ്റിംഗ് എന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. കാരണം
നമ്മളായിട്ട് അത് പ്രത്യേക ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ കാശ് കളയണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ചിലവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ റിസ്ക് എടുത്തില്ല. കാരണം നമ്മൾ വെറും ജസ്റ്റ് 1 ഇയർ പോലെ എക്സ്പീരിയൻസ് ഇല്ല, അപ്പൊ ബാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അറിയത്തുള്ളൂ എങ്ങനെയാണ് ഒരു മാർക്ക് പോകുന്നത്. അത് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കമ്പനി ചേർന്നിട്ട് മതി ഈ ഒരു അപ്രോച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് ടഫ് ആയിരിക്കും, ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഈ കോഴ്സ് പറഞ്ഞത് അങ്ങനെ എന്നെ പോലത്തെ സബ്ജക്റ്റുകാർക്ക് പറ്റിയത് മാത്രം സബ്ജക്റ്റുകാർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇത് എടുത്താൽ, ഇപ്പോൾ കമേഴ്സ് ഓ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് എടുത്താലും ഈസി ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ. അതെ, സിമ്പിൾ സിമ്പിൾ തന്നെയാണ്. കാരണം ഇതൊരു ബിസിനസ് പോലെയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നമ്മൾ വാർത്തകൾ കേൾക്കുന്നു, നമ്മുടെ സോഴ്സസ് അറിയാൻ മതി, പ്രത്യേകിച്ച് നമ്മുടെ പഠിച്ച നോളജൊന്നും വേണ്ട. അപ്പം ഇപ്പം 3 മാസം കഴിഞ്ഞ് ഇപ്പം ആക്ച്വലി സെറ്റിൽഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അവോധയുടെ ഇനി വരുന്ന കുട്ടികളോട് എന്താണ് അസൻ അവോധയൻ അമലിന് പറയാനുള്ളത്? പറയാനുള്ളത് കറക്റ്റായിട്ട് ടൈം വേസ്റ്റ് ആക്കാതെ കാര്യങ്ങൾ പഠിച്ച് തീർക്കുക. നമുക്ക് എന്തോരം എത്ര പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർന്നിട്ട് എത്ര നല്ല നല്ല വല്ല പ്ലേസ്മെന്റ് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ അവനവൻ്റെതായ ഏജന്റിന്റെ നമ്പർ നോക്കുക, അവരുടെ സ്റ്റാറ്റസ് നോക്കുക, അവരുടെ സ്റ്റാറ്റസിൽ നിന്ന് ആ മെസ്സേജസിന് ആ കമ്പനിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുക. അത് ടൈം മാക്സിമം യൂസ് ചെയ്യുക, അത്രയുള്ളൂ. വേസ്റ്റ് ആക്കുന്നത് തോറും അത്രയും നമുക്ക് തന്നെ നഷ്ടം. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ കുറേ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ലേ? അപ്പൊ അവോധയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ജനറലി പഠിപ്പിക്കുന്നത്? അവോധയില് മെയിൻലി ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ് പഠിപ്പിക്കണത്. പക്ഷെ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിട്ടും എന്നോട് മീറ്റിംഗിൽ പറഞ്ഞത്, ഇന്റേൺഷിപ്പ് മീറ്റിംഗ് പറഞ്ഞത്, ഏത് എവിടെ കമ്പനി കയറിയാലും റിലേഷൻഷിപ്പ് മാനേജറുടെ പോസ്റ്റ് ആദ്യം കിട്ടത്തുള്ളൂ. ശരിയാവും, ഒരു ബേസിക് പോസ്റ്റ് അതാണ് തുടക്കം. എന്നിട്ട് ബാക്കി വേറെ പോസ്റ്റുകളിലേക്ക്, നമ്മുടെ എക്സ്പീരിയൻസ് വേറെ പോസ്റ്റുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഒരു ശരി തന്നെയാണ്, എനിക്ക് ഇവിടെ അതിങ്ങനെ കിട്ടിയത്. പെട്ടെന്ന് ഒരാളെ പിടിച്ച് അങ്ങനെ ടെക്നിക്കൽ അനലിസ്റ്റ് ഒന്നും ആക്കത്തില്ല. കാരണം അത് ഞാൻ അതിൻ്റെ പുറകെ കുറേ റൺ ചെയ്യണം. ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് വാങ്ങാനും പറ്റത്തില്ല. സോ അതൊക്കെ എക്സ്പീരിയൻസ് റെഡിയാക്കി എടുത്താൽ ഒരാളെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പോയി വർക്ക് ചെയ്യണത് മെയിൻലി മാർക്കറ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് ആള് എന്താണ് കസ്റ്റമേഴ്സ് ക്ലയൻസിന് നോക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു, വർക്ക് ഫ്രം ഹോം ആണ്. സോ അവോധയിൽ എത്ര റേറ്റിംഗ്സ് കൊടുക്കും അമലേ പറയാണെങ്കിൽ? അവോധയില് ഓക്കെ, 10-ൽ ഞാൻ ഒരു 9 കൊടുക്കാം. കാരണം പിന്നെ കുറച്ച് ബാക്ക്ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കിട്ടത്തില്ല, അത് കാരണം ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ മെയിൻലി കിട്ടുന്ന ജോബ്സ് സെൻട്രൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞത് എറണാകുളം ട്രിവാൻഡ്രമൊക്കെയാണ്. അപ്പൊ ബാക്കിയുള്ളവർ ആ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ടിട്ട് വേണം ഇത് ഇറങ്ങേണ്ടത്. അപ്പോ കാരണം ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂടെ അവിടെ പോയി ചെന്നിട്ട് നമുക്കിത് പറ്റത്തില്ലെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെയും ഡിഗ്രേഡ് ചെയ്യണ പോലെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം. യെസ്, മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് അവോധ അല്ലേ ഓർഗനൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയി, ഒരു ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് വറിയഡാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അത് മീനഫ് ആയിരുന്നില്ലേ നമ്മളെ? മോക്ക് ഇന്റർവ്യൂ പല വട്ടം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനെ ധാരാളം. പിന്നെ ഓക്കെ, നമ്മുടെ സംസാര രീതി അത് വെച്ച് തന്നെ ഓരോരുത്തർ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യും. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എനിവേ ഓൾ ദി വെരി ബെസ്റ്റ് അമൽ.
നീം ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ. അവബോധയെ ചൂസ് ചെയ്തതിനും അവബോധയോടൊപ്പം നിന്നതിനും ഒരുപാട് താങ്ക്സ് ആൻഡ് താങ്ക് യു സോ മച്ച്.